നമസ്കാരം, ഇത് സമയം മലയാളം. ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 65-ാം ദിനത്തിലെ എലിമിനേഷന് പിന്നാലെ നടന്ന സംഭവങ്ങളിൽ നിന്നാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ എപ്പിസോഡിന് തുടക്കമായത്. വീണ പോയ സങ്കടത്തിൽ കരച്ചിലടക്കാൻ കഴിയാതിരുന്ന ആര്യയെ ആശ്വസിപ്പിക്കുകയാണ് പാഷാണം ചാജി. താൻ മൂലമാണ് വീണയ്ക്ക് പുറത്തു പോകേണ്ടി വന്നത് എന്നാണ് ആര്യ കരുതുന്നത്. സുജോയുമായുണ്ടായ സംഭവത്തിൽ തനിക്ക് ഓർമ്മയില്ലായിരുന്നുവെന്നും ജയിലിൽ വെച്ച് സുജോ തന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ കേട്ടപ്പോൾ താൻ കരുതുന്നതാകും സത്യമെന്ന് കരുതിയെന്നും ആര്യ പറയുന്നു. ഈ വിഷയത്തിലടക്കം തന്നെ ഏറ്റവും അധികം പിന്തുണച്ചത് വീണയാണെന്നും തനിക്കൊപ്പം ചേർന്ന് കള്ളത്തരം കാണിക്കുക ആയിരുന്നു എന്നുള്ള ചിന്തയാകാം പ്രേക്ഷകർക്കുണ്ടായതെന്നും ആര്യ കരുതുന്നു. ഒടുവിൽ മനസ്സിലുള്ള വിഷമങ്ങൾ വീണയ്ക്ക് ഒരു കത്തായി കുറിക്കുകയായിരുന്നു ആര്യ. സുജോയുടെ പെരുമാറ്റത്തിൽ തനിക്കുള്ള സങ്കടം രഘുവിനോട് തുറന്നു പറയുകയായിരുന്നു സാൻഡ്ര. ആര്യയുമായുള്ള വിഷയത്തിൽ സുജോയെ വളരെയധികം പിന്തുണച്ചെങ്കിലും ഒരു നന്ദി പോലും പറയാൻ സുജോ മനസ്സ് കാണിക്കാതിരുന്നതാണ് സാൻഡ്രയെ സങ്കടത്തിലാക്കിയത്. തന്നോടൊന്ന് സംസാരിച്ചാലോ ഒന്ന് കൈപിടിച്ചാലോ വിട്ടിട്ട് പോകുന്നതാണോ സുജോയുടെ കാമുകി എന്നാണ് സാൻഡ്രയുടെ സംശയം. പിറ്റേ ദിവസം അരങ്ങേറാൻ പോകുന്ന നോമിനേഷനെക്കുറിച്ചാണ് അസുര ടീമിൻ്റെ ചർച്ച. അഭിരാമി, സാൻഡ്ര, സുജോ, രഘു, അമൃത എന്നിവരടങ്ങിയ ടീമിനെ സോഷ്യൽ മീഡിയ നൽകിയിരിക്കുന്ന പേരാണ് അസുര. എല്ലാവരെയും നോമിനേഷനിലെത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പാഷാണം ഷാജി, ഫുക്രു, ആര്യ തുടങ്ങിയ ശക്തരായ എതിരാളികളെ ഒരു പിഴവുമില്ലാതെ നോമിനേറ്റഡ് ആക്കാനായിരുന്നു അഞ്ചംഗ സംഘത്തിൻ്റെ പ്ലാനിംഗ്. ഇതിനിടയിൽ തങ്ങളിൽ ആരൊക്കെ ഇക്കുറി നോമിനേഷനിൽ പെടും എന്നാണ് ആര്യയും സംഘവും ചർച്ച ചെയ്യുന്നത്. ഫുക്രുവും ആര്യയും എലീനയും ഷാജിയുമൊക്കെ നോമിനേഷൻ ഉറപ്പിച്ചിരുന്നു. കാത്തിരുന്ന നോമിനേഷൻ ദിനത്തിൽ മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ട്വിസ്റ്റ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉറ്റ സുഹൃത്തുക്കളെ ഒന്നിച്ചിരുത്തിച്ച് പരസ്പരം നോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു ഇക്കുറി സ്വീകരിച്ച നോമിനേഷൻ പ്രക്രിയ. ആര്യ, ഷാജി, സുജോ, രഘു, ഫുക്രു, രേഷ്മ, സാൻഡ്ര, അഭിരാമി, അമൃത, എലീന, ദയ എന്നിങ്ങനെയാണ് മത്സരാർത്ഥികൾ കൺവെൻഷൻ റൂമിലേക്ക് എത്തിയത്. ഇവരിൽ ഷാജി, രഘു, രേഷ്മ, അഭിരാമി, അമൃത, ദയ എന്നിവർ സ്വയം നോമിനേഷനിൽ നേരിടാൻ തയ്യാറായി. നോമിനേഷൻ പ്രക്രിയയ്ക്ക് ശേഷം മത്സരാർത്ഥികൾക്കിടയിൽ നടന്നതും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരുന്നു. ഷാജിയെ നോമിനേഷനിൽ എത്തിച്ചതിലുള്ള സങ്കടം ആര്യ എലീനയോട് പങ്കുവെക്കുമ്പോൾ ആദ്യ ദിനം മുതൽ ഒരേ നിലവാരത്തിൽ ഗെയിമിൽ തുടരുന്ന ഷാജിയെ പ്രേക്ഷകർ തീർച്ചയായും സേവ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ആര്യയ്ക്ക്. ഇതിനോടൊപ്പം സത്യസന്ധത എന്ന ഫാക്ടർ ദയയ്ക്കും തുണയാകുമെന്ന് ആര്യ കരുതുന്നു. രജിത്തും സംഘവുമാകട്ടെ എതിർ ടീമിൽ നിന്ന് ഫുക്രു, ആര്യ തുടങ്ങിയവർ നോമിനേഷനിലേക്ക് പോകാൻ ധൈര്യം കാണിക്കാതിരുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാം സ്ഥാനം ഉറപ്പിച്ച് നീങ്ങുന്നവർ എന്തുകൊണ്ട് ഒരു നോമിനേഷൻ പോലും സധൈര്യം ഏറ്റെടുക്കുന്നില്ലെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ സമയം ഇവർക്കിടയിലേക്ക് എത്തുന്ന രേഷ്മ ഫുക്രുവിൻ്റെ ധൈര്യമില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് തൻ്റെ ധൈര്യത്തെക്കുറിച്ച് പറയാത്തതെന്നാണ് ചോദിക്കുന്നത്. ദയക്കാകട്ടെ നോമിനേഷനിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ട്വിസ്റ്റ് ഒരുപാട് ഇഷ്ടമായി. പുറത്തു പോകുമ്പോൾ ആരാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പോകുന്നതിനെക്കുറിച്ചായിരുന്നു ദയയുടെ ആലോചന. ഭൂമിയിലെ നക്ഷത്രം എന്ന ഡെയിലി ടാസ്കിലാണ് എപ്പിസോഡ് അവസാനിച്ചത്. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി സന്ദർശിക്കാം malayalam.samayam.com. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്, സബ്സ്ക്രൈബ്. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്.